ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്ന HSS ഗ്രീൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മേൽപ്പറഞ്ഞ മേഖലകളുമായി ബന്ധപ്പെട്ട പ്രസക്ത വീഡിയോകൾക്കായി HSS ഗ്രീൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വോട്ട് ചെയ്യുന്നതിനായി ഒരു വോട്ടർ ബൂത്തിലേക്ക് കടന്നു വരുന്നത് മുതൽ വോട്ട് ചെയ്ത് പുറത്തു പോകുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ബൂത്തിൽ നടക്കേണ്ടത് എന്നതാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. വോട്ട് ചെയ്യുന്നതിനായി ഒരു വോട്ടർ തന്റെ ബൂത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യമായി ചെല്ലേണ്ടത് ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്കാണ്. ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ കയ്യിലാണ് വോട്ടർമാരുടെ ലിസ്റ്റ് അടങ്ങിയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് അഥവാ മാർക്ക്ഡ് കോപ്പി, അതിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന ASD ലിസ്റ്റ് അഥവാ ആബ്സെൻ്റ്, ഷിഫ്റ്റഡ്, ഡെത്ത് ആയിട്ടുള്ളവരുടെ ലിസ്റ്റ്, അതുപോലെ തന്നെ പ്രോക്സി വോട്ടർമാർ ആ ബൂത്തിലേക്കുണ്ടെങ്കിൽ ആ പ്രോക്സി വോട്ടർമാരുടെ ലിസ്റ്റായിട്ടുള്ള പ്രോക്സി ലിസ്റ്റ്. ASD ലിസ്റ്റും പ്രോക്സി ലിസ്റ്റും മാർക്ക്ഡ് കോപ്പിയുടെ അനുബന്ധമായിട്ട് തന്നെ കണക്കാക്കേണ്ടതുണ്ട്. അങ്ങനെ കടന്നു വരുന്ന വോട്ടറുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരിക്കണം. ഒന്നുകിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള വോട്ടർ ഐ ഡി കാർഡ്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്. അതുപോലെ തന്നെ വോട്ടർ പട്ടികയിലെ ക്രമനമ്പരും പേരും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള BLO നൽകിയിട്ടുള്ള സ്ലിപ്പും ആ വോട്ടർ കൊണ്ടുവന്നാൽ മാത്രമേ കാര്യങ്ങൾ എളുപ്പമായിട്ട് നടക്കുകയുള്ളൂ. ഇങ്ങനെ കൊണ്ടുവരുന്ന സ്ലിപ്പിൽ ഏതെങ്കിലും പാർട്ടിയുടെ ചിഹ്നമോ സ്ഥാനാർത്ഥിയുടെ പേരോ ഒന്നും ഇല്ല എന്നുള്ളത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉറപ്പുവരുത്തണം. ആരെങ്കിലും അങ്ങനെയുള്ളത് കൊണ്ടുവരുന്നെങ്കിൽ അപ്പോൾ തന്നെ അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ കടന്നു വരുന്ന വോട്ടറിൽ നിന്ന് ക്രമനമ്പർ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് സ്ലിപ്പ് വാങ്ങുക, മാർക്ക്ഡ് കോപ്പിയിൽ ആ ക്രമനമ്പർ എടുക്കുക, അദ്ദേഹത്തിൻ്റെ വോട്ടർ ID കാർഡോ അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡോ നോക്കിയിട്ട് വോട്ടർ യഥാർത്ഥ വോട്ടർ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ആ ക്രമനമ്പരും പേരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എല്ലാവരും കേക്ക് ഉറക്കെ പറയണം. ഇങ്ങനെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ വോട്ടറെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് പേര് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ വോട്ടറുടെ ഡീറ്റെയിൽസ് വോട്ടർ പട്ടികയിൽ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യേണ്ടത് ചുവന്ന മഷി കൊണ്ടാണ്. എല്ലാ വോട്ടർമാരുടെയും മാർക്കിംഗ് രീതി എന്ന് പറയുന്നത് താഴ്ഭാഗത്തെ ഇടത് മൂലയിൽ നിന്ന് മുകളിലേക്കുള്ള വലത് മൂലയിലേക്ക് ചരിച്ചു വരയ്ക്കണം. സ്ത്രീ വോട്ടറാണെങ്കിൽ അഡീഷണലായിട്ട് ക്രമനമ്പറിൻ്റെ ചുറ്റും റൗണ്ട് ചെയ്യണം. തേർഡ് ജെൻഡർ വോട്ടറാണെങ്കിൽ അഡീഷണലായിട്ട് ക്രമനമ്പറിനടുത്ത് T എന്ന് എഴുതണം. ഇങ്ങനെ ഓരോ വോട്ടറുടെയും മാർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് മാർക്ക്ഡ് കോപ്പി എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ കയ്യിൽ വരുന്നതിന് മുമ്പ് PB കൊടുത്തിട്ടുള്ളവരുടെ ക്രമനമ്പറിൻ്റെ അടുത്ത് PB എന്ന് എഴുതിയിട്ടുണ്ടാകും. അതും മാർക്കിങ്ങിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 80 വയസ്സിന് മുകളിലുള്ളവർക്കും ക്വാറൻറ്റൈനിലുള്ളവർക്കും രോഗികൾക്കുമൊക്കെ ബാലറ്റ് പേപ്പർ കൊടുത്ത് വീടുകളിൽ പോയി വോട്ട് ചെയ്യിക്കുന്നുണ്ട്. അതും നേരത്തെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ PBO സ്പെഷ്യൽ ബാലറ്റ് പേപ്പറോ മാർക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും ബൂത്തിലേക്ക് കടന്നു വന്നാൽ അവർക്ക് അവിടെ വോട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അവർ പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷ കൊടുത്തിരുന്നു, പോസ്റ്റൽ ബാലറ്റ് അവർക്ക് എത്തിയിട്ടുണ്ടാകും, അവർ അതുപയോഗിച്ചാണ് വോട്ട് ചെയ്യേണ്ടത്. PBO സ്പെഷ്യൽ ബാലറ്റ് പേപ്പറോ മാർക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും ബൂത്തിൽ വന്നാൽ അവർക്ക് അവിടെ വോട്ട് ചെയ്യാൻ കഴിയില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതിനോടൊപ്പം ഫസ്റ്റ് പോളിംഗ് ഓഫീസർ മെയിൽ ഫീമെയിൽ കൗണ്ടും കൂടി ടിക്ക് ചെയ്ത് പോവുക. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഇങ്ങനെ ക്രമനമ്പർ ഉറക്കെ പറയുന്ന സമയത്ത് സെക്കൻഡ് പോളിംഗ് ഓഫീസർ ആ ക്രമനമ്പർ രണ്ട് സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഒന്ന് രജിസ്റ്റർ വോട്ടേഴ്സ് അഥവാ 17A ഫോമിൽ, രണ്ടാമത്തെ കോളമായിട്ടുള്ള വോട്ടറുടെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ക്രമനമ്പർ എഴുതാനുള്ള കോളത്തിൽ എഴുതണം. അതിനോടൊപ്പം തന്നെ സെക്കൻഡ് പോളിംഗ് ഓഫീസർ വോട്ടേഴ്സ് സ്ലിപ്പിൽ, ആ സ്ലിപ്പിൽ മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, തുടർച്ചയായിട്ടുള്ള സീരിയൽ നമ്പർ 1, 2, 3, 4, 5 എന്നുള്ള തുടർച്ചയായിട്ടുള്ള സീരിയൽ നമ്പർ, അത് നേരത്തെ തന്നെ രേഖപ്പെടുത്തി ബണ്ടിലുകളാക്കി നമുക്ക് വയ്ക്കാവുന്നതാണ്. 50-ൻ്റെയോ 100-ൻ്റെയോ ബണ്ടിലുകൾ. ഓരോ വോട്ടറും കടന്നു വരുന്നതിനനുസരിച്ച് ഓരോ സ്ലിപ്പുകളാണ് അവർക്ക് കൊടുക്കേണ്ടത്. അത് ക്രമത്തിൽ തന്നെ കൊടുക്കുകയും വേണം. ആദ്യം വരുന്ന ആളിന് ഒന്നാമത്തെ സ്ലിപ്പാണ് കൊടുത്തതെങ്കിൽ രണ്ടാമത് വരുന്ന ആളിന് 2 എഴുതിയ സ്ലിപ്പ് കൊടുക്കണം. മൂന്നാമത് വരുന്ന ആളിന് 3 എഴുതിയ സ്ലിപ്പ് കൊടുക്കുക. ഇങ്ങനെയുള്ള ഈ വോട്ടേഴ്സ് സ്ലിപ്പിൽ രണ്ടാമതായി എഴുതേണ്ടത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉറക്കെ വിളിച്ച് പറഞ്ഞ ക്രമനമ്പർ രണ്ടാമത്തെ ഭാഗത്തായിട്ട് എഴുതണം. അതിന് താഴെ സെക്കൻഡ് പോളിംഗ് ഓഫീസർ ഇനീഷ്യൽ ചെയ്യണം. അപ്പോൾ ക്രമനമ്പർ രണ്ടിടത്ത് എഴുതി. ഒന്ന്, രജിസ്റ്റർ വോട്ടേഴ്സിൻ്റെ രണ്ടാമത്തെ കോളത്തിലും എഴുതി, കൊടുക്കാനുള്ള വോട്ടേഴ്സ് സ്ലിപ്പിലും എഴുതി. ശേഷം സെക്കൻഡ് പോളിംഗ് ഓഫീസർ രജിസ്റ്റർ വോട്ടേഴ്സിലെ ആ വോട്ടറുടെ കോളത്തിലെ മൂന്നാമത്തെ കോളത്തിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഡീറ്റെയിൽസ് എഴുതുകയാണ് വേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ് ബുക്കിൽ പറയുന്നതിനനുസരിച്ച് EPIC അഥവാ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡാണ് കൊണ്ടുവരുന്നതെങ്കിൽ EP എന്ന് മാത്രം എഴുതിയാൽ മതി. എന്നാൽ അതല്ലാതെ പാസ്പോർട്ടോ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ തിരിച്ചറിയൽ കാർഡിലെ നമ്പറിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റുകൾ എഴുതി ഏതാണോ അതിൻ്റെ ചുരുക്കപ്പേര് എഴുതുക. ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ DL എന്ന് എഴുതാം. അങ്ങനെ ഏതാണോ തിരിച്ചറിയൽ കാർഡ് അതിൻ്റെ ചുരുക്കപ്പേര് അവിടെ എഴുതാം 4 ഡിജിറ്റിനോടൊപ്പം. ശേഷം ആ നാലാമത്തെ കോളത്തിൽ ആ വോട്ടറുടെ സിഗ്നേച്ചർ വാങ്ങുക. അതല്ല, സിഗ്നേച്ചർ ഇടാൻ കഴിയാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടത് തള്ളവിരലിൽ ഇങ്ക് പാഡിൽ നിന്ന് നീലമഷി പുരട്ടി കൃത്യമായി ആ നാലാമത്തെ കോളത്തിൽ തമ്പ് ഇംപ്രഷൻ പതിപ്പിക്കുക. രജിസ്റ്റർ വോട്ടേഴ്സിലെ അവസാനത്തെ കോളത്തിൽ ഏതെങ്കിലും റിമാർക്കുകൾ ഉണ്ടെങ്കിൽ അതാണ് എഴുതേണ്ടത്. അത് വീഡിയോയുടെ തുടർഭാഗങ്ങളിൽ റിമാർക്ക് വരേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് സൂചിപ്പിക്കും. ഇങ്ങനെ വോട്ടർ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ കസ്റ്റഡിയിലുള്ള രജിസ്റ്റർ വോട്ടേഴ്സിൽ ഒപ്പോ തമ്പിംപ്രഷനോ പതിപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മായ്ക്കാനാകാത്ത മഷി പുരട്ടുന്നു.
ശേഷം ഈ വോട്ടർ സെക്കൻഡ് പോളിംഗ് ഓഫീസർ നൽകിയ സ്ലിപ്പുമായി തേർഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് ചെല്ലുന്നു. തേർഡ് പോളിംഗ് ഓഫീസർ വോട്ടറുടെ കയ്യിൽ നിന്ന് സ്ലിപ്പ് വാങ്ങി ബണ്ടിലിനോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു. അതിനോടൊപ്പം തന്നെ തേർഡ് പോളിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ടത് തൊട്ടു മുമ്പത്തെ വോട്ടർ തന്നിട്ടുള്ള സ്ലിപ്പിലെ നമ്പറിൻ്റെ അടുത്ത ക്രമനമ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഏത് ക്രമനമ്പറാ ആദ്യം വരുന്ന തുടർച്ചയായിട്ടുള്ള ക്രമനമ്പർ. ഇപ്പോൾ കടന്നു വന്ന വോട്ടർ അഞ്ചാമത്തെ വോട്ടറാണെങ്കിൽ 1, 2, 3, 4 ക്രമനമ്പറുള്ള സ്ലിപ്പുകൾ അവിടെ ബണ്ടിലായിട്ട് വെച്ചിട്ടുണ്ടാകും. 4 എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അഞ്ചാമത്തെ സ്ലിപ്പ് അതിലേക്ക് ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ ഓരോ സ്ലിപ്പ് വരുമ്പോഴും തൊട്ട് മുമ്പുള്ളതിൻ്റെ അടുത്ത നമ്പർ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് തേർഡ് പോളിംഗ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ചൂണ്ടുവിരലിലെ മഷി പരിശോധിക്കുക. മഷി കൃത്യമായി ഉണങ്ങിയിട്ടുണ്ടെന്ന് പരിശോധിക്കുക. എന്നിട്ട് മറക്കാതെ ബാലറ്റ് കൊടുക്കുക. ആ വോട്ടർക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തി വോട്ട് ചെയ്യുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. ഇങ്ങനെ ബാലറ്റ് ബട്ടൺ അമർത്തുമ്പോൾ കൺട്രോൾ യൂണിറ്റിൻ്റെ മുകൾ ഭാഗത്തുള്ള ബിസി ലാമ്പ് കത്തുകയും ചുമന്ന നിറത്തിലാകുകയും ചെയ്യും. വോട്ട് ചെയ്താൽ മാത്രമേ ആ ബിസി ലാമ്പ് ഓഫ് ആവുകയുള്ളൂ. ശേഷം തേർഡ് പോളിംഗ് ഓഫീസർ അദ്ദേഹത്തെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് പോയി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുക. അദ്ദേഹം പോയി വോട്ട് ചെയ്യുന്നത് നിരീക്ഷിക്കുക. വോട്ട് ചെയ്യുമ്പോൾ ബീപ്പ് സൗണ്ട് കേൾക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ കൺട്രോൾ യൂണിറ്റിലെ ചുമന്ന ബിസി ലാമ്പ് ഓഫാകുന്നതും ശ്രദ്ധിക്കുക. ഇങ്ങനെ ബീപ്പ് സൗണ്ടും കൺട്രോൾ യൂണിറ്റിലെ ചുമന്ന ബിസി ലാമ്പും ഓഫായി കഴിഞ്ഞാൽ വോട്ട് വീണു എന്നർത്ഥം. ആ ബൂത്തിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നാലും തേർഡ് പോളിംഗ് ഓഫീസർ ഈ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ പുലർത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും മെഷീനിൽ വോട്ട് കുറയുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആ വോട്ടർ സ്ലിപ്പ് തരുന്നു, സ്ലിപ്പ് എടുത്ത് വയ്ക്കുന്നു. സ്ലിപ്പ് വെച്ചാൽ ഉടനെ തന്നെ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തി ബിസി ലാമ്പ് ചുമന്ന നിറത്തിലാകുന്നു എന്ന് നോക്കുക. വോട്ടറോട് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ ആവശ്യപ്പെടുക. വോട്ടർ വോട്ട് ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക. ബീപ്പ് സൗണ്ട് കേൾക്കുന്നു എന്ന് നോക്കുക. അതിനോടൊപ്പം തന്നെ ചുമന്ന ബിസി ലാമ്പ് ഓഫാകുന്നു എന്ന് നോക്കുക. അത്രയും കഴിഞ്ഞാൽ വോട്ട് വീണു എന്നർത്ഥം. ഇങ്ങനെ സാധാരണ രീതിയിൽ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കെ വരാവുന്ന ചില പ്രത്യേക കേസുകളുണ്ട്. അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. അസാധാരണമായി സംഭവിക്കാവുന്ന ഒരു കേസാണ് റെഫ്യൂസ്ഡ് ടു വോട്ട് എന്ന് പറയുന്നത്. ഒരു വോട്ടർ കടന്നു വന്നു, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അദ്ദേഹത്തെ ഐഡൻറ്റിഫൈ ചെയ്തു, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മാർക്ക്ഡ് കോപ്പിയിൽ മാർക്ക് ചെയ്തു, സെക്കൻഡ് പോളിംഗ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം രജിസ്റ്റർ ഫോട്ടോസിൽ എഴുതി, വോട്ടറുടെ സിഗ്നേച്ചർ വാങ്ങിച്ചു, ഇൻഡെലിബിൾ ഇങ്ക് പുരട്ടി സ്ലിപ്പ് കൊടുത്തു, തേർഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് പോയി സ്ലിപ്പ് കൈമാറുന്നു, തേർഡ് പോളിംഗ് ഓഫീസർ ബാലറ്റ് ബട്ടൺ അമർത്തുന്നു. അവിടെ വെച്ചിട്ടോ അല്ലെങ്കിൽ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് പോയതിനു ശേഷമോ പറയുന്നു, എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ വോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ നിർബന്ധിച്ച് വോട്ട് ചെയ്യിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ റെഫ്യൂസ്ഡ് ടു വോട്ട് എന്ന ഇനത്തിൽപ്പെടുത്തേണ്ടി വരും. അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിട്ട് രജിസ്റ്റർ ഫോട്ടോസിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എൻറ്റർ ചെയ്തിട്ടുള്ള കോളത്തിൻ്റെ അവസാന റിമാർക്ക് കോളത്തിൽ റെഫ്യൂസ്ഡ് ടു വോട്ട് എന്ന് റിമാർക്ക് എഴുതണം. അതിന് താഴെയായി വോട്ടർ ഒപ്പുവയ്ക്കണം. അതിനും താഴെ പ്രിസൈഡിംഗ് ഓഫീസറും ഒപ്പുവയ്ക്കുക. അവസാനം പോളിംഗ് കഴിഞ്ഞ് 17C അല്ലെങ്കിൽ അക്കോർഡ്സ് ഓഫ് വോട്ട്സ് റെക്കോർഡഡ് തയ്യാറാക്കുമ്പോൾ മൂന്നാമത്തെ ഇനമായിട്ടുള്ള നമ്പർ ഓഫ് വോട്ടേഴ്സ് ഡിസൈഡിംഗ് നോട്ട് ടു റെക്കോർഡ് വോട്ട്സ് അണ്ടർ റൂൾ 49O എന്ന ഭാഗത്ത് ഇങ്ങനെ എത്ര റെഫ്യൂസ്ഡ് ടു വോട്ട് കേസുകളുണ്ടെന്ന് എണ്ണം എഴുതണം. ഇത്തരം കേസുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ് ബാലറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടാണല്ലോ ഇദ്ദേഹം വോട്ട് ചെയ്യാൻ വിസമ്മതിക്കുന്നത്. അവിടെ ബാലറ്റ് ഓണായി കിടപ്പുണ്ട്, ബിസി ലാമ്പ് റെഡാണ്, വോട്ട് ചെയ്താൽ മാത്രമേ ബിസി ലാമ്പ് ഓഫ് ആവുകയുള്ളൂ, അടുത്ത ആളിന് ബാലറ്റ് കൊടുക്കാൻ കഴിയും, അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള സംശയമുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഹാൻഡ് ബുക്കിൽ പറയുന്നതനുസരിച്ച് ആ ഓണാക്കിയിട്ടുള്ള ബാലറ്റ് അടുത്ത വോട്ടർക്ക് വോട്ട് ചെയ്യാനായിട്ട് അനുവദിക്കാം. ഇനി മറ്റൊരു സംശയം, ഏറ്റവും അവസാനം വന്ന ആളാണ് ഇതുപോലെ റെഫ്യൂസ്ഡ് ടു വോട്ടാകുന്നതെങ്കിൽ അവിടെ ബാലറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ബിസി ലാമ്പ് ഓണാണ്, ഇനി ആരും വോട്ട് ചെയ്യാൻ വരാനില്ല, അപ്പോൾ നമുക്ക് പോൾ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ബിസി ലാമ്പ് ഓണായി കിടക്കുമ്പോൾ പോൾ ക്ലോസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഹാൻഡ് ബുക്കിൽ കൃത്യമായി പറയുന്നുണ്ട്. കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്യുക, അപ്പോൾ ബിസി ലാമ്പ് ഓഫാകും. വീണ്ടും കൺട്രോൾ യൂണിറ്റ് ഓണാക്കുക, ആ സമയത്ത് ബാലറ്റ് ഓഫായിരിക്കും. എന്നിട്ട് ഇനി വോട്ടർമാരൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ടോട്ടൽ വോട്ടെടുത്ത് നോക്കി അത് ടാലിയാകുന്നുണ്ടെന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അടപ്പ് തുറന്ന് ക്ലോസ് ബട്ടൺ അമർത്തി പോള് ക്ലോസ് ചെയ്യാം. ഇതേപോലെ മറ്റൊരു അസാധാരണ സംഭവമാണ് നോട്ട് അലോഡ് ടു വോട്ട്, വയലേറ്റഡ് ദി ഇലക്ടറൽ റൂൾസ്. കടന്നു വരുന്ന വോട്ടർ ഇലക്ടറൽ റൂൾസിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള വയലേഷൻ കാണിക്കുകയാണെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് വോട്ടറെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കാം. താൻ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പരസ്യപ്പെടുത്തുക, അടുത്ത് നിൽക്കുന്നവരോട് നിങ്ങൾ എന്നടുത്ത് വോട്ട് ചെയ്യണമെന്ന് പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ അദ്ദേഹത്തെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് വിലക്കാൻ കഴിയും. ആ വോട്ടറുടെ വിവരങ്ങളെല്ലാം രജിസ്റ്റർ ഫോട്ടോസിൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഈ വിലക്ക് വരുന്നതെങ്കിൽ രജിസ്റ്റർ വോട്ടേഴ്സിൽ എൻട്രി വരുന്നു, എന്നാൽ മെഷീനിൽ വോട്ട് വീഴുന്നില്ല. രജിസ്റ്റർ വോട്ടേഴ്സിൽ ഈ വോട്ടറുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്തിരിക്കുന്നതിൻ്റെ അവസാനത്തെ കോളമായ റിമാർക്ക് കോളത്തിൽ നോട്ട് അലോഡ് ടു വോട്ട് വയലേറ്റഡ് ദി ഇലക്ടറൽ റൂൾ എന്ന് എഴുതണം. അതിന് താഴെ ഈ വോട്ടർ അക്കൗണ്ട് ഒപ്പിടിവിക്കണം. അതിനു താഴെ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടണം.
ഇങ്ങനെ എത്ര കേസുകൾ ഉണ്ടാകുന്നു എന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവസാനം അക്കൗണ്ട്സ് ഓഫ് വോട്ട്സ് അഥവാ 17C ഫില്ല് ചെയ്യുന്ന സമയത്ത് നാലാമത്തെ ഐറ്റമായിട്ടുള്ള നമ്പർ ഓഫ് വോട്ടേഴ്സ് നോട്ട് അലോഡ് ടു വോട്ടർ അണ്ടർ റൂൾ 49M എന്ന ഭാഗത്ത് ഇത്തരം നോട്ട് അലോഡ് ടു വോട്ട് കേസുകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് എടുത്തെഴുതണം. ഈ രണ്ട് കേസുകളും റെഫ്യൂസ്ഡ് ടു വോട്ടും നോട്ട് അലോഡ് ടു വോട്ടും രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ എൻട്രി വരുന്നതാണ്, എന്നാൽ മെഷീനിൽ വോട്ട് വീണിട്ടില്ല. അപ്പോൾ നമ്പർ ഓഫ് വോട്ടേഴ്സ് ആസ് എൻട്രേഡ് ഇൻ ദി രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് 17A എന്നുള്ളടത്ത് വരുന്ന വോട്ടിൽ നിന്ന് റെഫ്യൂസ്ഡ് ടു വോട്ടിൻ്റെയും നോട്ട് അലോഡ് ടു വോട്ടിൻ്റെയും എണ്ണം കുറച്ചാലുള്ള എണ്ണമാണ് മെഷീനിൽ രേഖപ്പെടുത്തപ്പെട്ടുള്ള ടോട്ടൽ വോട്ടുകളുടെ എണ്ണം. അടുത്തതായി ചലഞ്ചഡ് വോട്ട്സ് എന്താണെന്നും ആ പ്രൊസീജിയറിൽ എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് നോക്കാം. ഒരു വോട്ടർ വോട്ട് ചെയ്യാനായി കടന്നു വരുന്നു. ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ അടുത്തെത്തിയപ്പോൾ പിന്നിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഏജന്റ് എഴുന്നേറ്റ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് സംശയം ഉന്നയിക്കുന്നു. ഈ വായിച്ച ക്രമ നമ്പറിലും പേരിലുമുള്ള ആൾ ഇയാളല്ല, ഇയാൾ വേറൊരു വോട്ടറാണ്, കള്ളവോട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുകയാണെങ്കിൽ അതിനെയാണ് ചലഞ്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഏജന്റ് ചലഞ്ച് ഉന്നയിക്കുമ്പോൾ അത് പരിഗണിക്കണമെങ്കിൽ ആ ഏജന്റ് 2 രൂപ ചലഞ്ച് ഫീസ് അടച്ച് റെസീപ്റ്റ് കൈപ്പറ്റണം. ഇങ്ങനെ ചലഞ്ച് ഫീസ് അടയ്ക്കാൻ തയ്യാറില്ല എങ്കിൽ ആ ചലഞ്ച് സ്വീകരിക്കേണ്ടതില്ല, വോട്ടറെ ഐഡന്റിറ്റി അനുസരിച്ച് വോട്ട് ചെയ്യിക്കാം. എന്നാൽ ഏജന്റ് അഥവാ ചലഞ്ചർ ഈ ചലഞ്ചുമായിട്ട് മുന്നോട്ട് പോകുന്നു എങ്കിൽ 2 രൂപ ചലഞ്ച് ഫീസ് വാങ്ങുകയും അതിനുള്ള റെസീപ്റ്റ് എഴുതി കൊടുക്കുകയും വേണം. ഇദ്ദേഹം യഥാർത്ഥ വോട്ടറല്ല എന്ന് തെളിയിക്കുന്ന എന്ത് തെളിവാണ് താങ്കളുടെ പക്കലുണ്ടെന്ന് ചോദിക്കുക. ആ തെളിവുകളുണ്ടെങ്കിൽ അത് പരിശോധിക്കുക. പ്രഥമ ദൃഷ്ടിയാ തെളിവ് പരിഗണിക്കാവുന്നതാണെങ്കിൽ വോട്ടറോട് വോട്ടറുടെ ഐഡന്റിറ്റി തെളിയിക്കാനായിട്ട് ആവശ്യപ്പെടുക. അതിനു വേണ്ടിയിട്ട് ആ വോട്ടർക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഐഡന്റിഫയറെ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വ്യക്തമായ തെളിവുകളുമായിട്ട് രണ്ടാമത് തിരിച്ചു വന്ന് വോട്ട് ചെയ്യാം. അപ്പോൾ ഇത്തരം കേസുകൾ നടക്കുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. ക്യൂവിൽ നിൽക്കുന്ന ആളുകൾക്ക് വോട്ടിങ്ങിന് തടസ്സമുണ്ടാകരുത്. അടുത്ത ആൾ വന്നിട്ട് വോട്ട് ചെയ്യുന്ന രീതിയിൽ തുടർന്ന് പോകണം. ഈ വോട്ടർക്ക് തൻ്റെ ഐഡന്റിറ്റി തെളിയിക്കാൻ കഴിയുന്നില്ല, യഥാർത്ഥ വോട്ടറാണെന്നുള്ള ഐഡന്റിറ്റി തെളിയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ചലഞ്ച് അലോ ചെയ്യുന്നു അഥവാ വോട്ടറെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ആൾമാറാട്ടം നടത്തിയതിന് കംപ്ലയിൻറ്റ് ടു SHO എന്ന് പറയുന്ന ഫോമിൽ പരാതി എഴുതിയതിന് ശേഷം ഈ വോട്ടറെ SHOയ്ക്കുള്ള ലെറ്ററുമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറണം. അപ്പോൾ ചലഞ്ച് വിജയിച്ചാലാണ് വോട്ടറെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നതും SHOയ്ക്ക് ലെറ്റർ എഴുതിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന് ആ വോട്ടറെ കൈമാറുന്നതും. എന്നാൽ വോട്ടർ തൻ്റെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ചലഞ്ച് റിജക്റ്റ് ചെയ്യപ്പെടുന്നു, അപ്പോൾ വോട്ടറെ വോട്ട് ചെയ്യിക്കേണ്ടി വരും. ഈ സമയത്ത് ചലഞ്ചറിൽ നിന്ന് ശേഖരിച്ച 2 രൂപ ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടണം. അങ്ങനെ ചെയ്യുമ്പോൾ റെസിപ്റ്റ് ബുക്കിൻ്റെ 2 പോർഷനിൽ ഫോർഫീറ്റഡ് ദി എമൗണ്ട് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തിന് താഴെയായിട്ട് പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടണം. അതുപോലെ ലിസ്റ്റ് ഓഫ് ചലഞ്ചർ വോട്ട്സ് എന്ന ഫോം 14 10 കോളത്തിൽ സിഗ്നേച്ചർ ഓഫ് ചലഞ്ചർ ഓൺ റിസീവിംഗ് റീഫണ്ട് ഓഫ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് റീഫണ്ട് ചെയ്യാത്തത് കൊണ്ട് ഫോർഫീറ്റഡ് എന്ന് എഴുതണം. എന്നാൽ ചലഞ്ച് വിജയിക്കുകയാണെങ്കിൽ ചലഞ്ച് ചെയ്ത ഏജന്റിന് 2 രൂപ റീഫണ്ട് ചെയ്യേണ്ടതുണ്ട്. ആ സമയത്ത് റെസിപ്റ്റ് ബുക്കിൻ്റെ 2 താഴെയുള്ള പോർഷനിൽ 2 രൂപ തിരിച്ച് കൈപ്പറ്റിയതായി സൂചിപ്പിക്കുന്ന ഭാഗത്ത് ഈ ചലഞ്ചറാകുന്ന പോളിംഗ് ഏജന്റ് ഒപ്പിടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഫോം 14 അഥവാ ലിസ്റ്റ് ഓഫ് ചലഞ്ചർ വോട്ട്സിൻ്റെ 10 കോളത്തിൽ സിഗ്നേച്ചർ ഓഫ് ചലഞ്ചർ ഓൺ റിസീവിംഗ് റീഫണ്ട് ഓഫ് ഡിപ്പോസിറ്റ് എന്ന ഭാഗത്ത് ഒപ്പിടുകയാണ് വേണ്ടത്. അപ്പോൾ ഫോർഫീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഫോർഫീറ്റഡ് എന്ന് എഴുതണം, അതല്ല റീഫണ്ട് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്ത് പോളിംഗ് ഏജന്റ് ഒപ്പിടുകയാണ് ചെയ്യേണ്ടത്. ഇനി ഫോം 14 അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ചലഞ്ചർ വോട്ട്സിൽ എന്തൊക്കെ എഴുതേണ്ടതെന്ന് നോക്കാം. മുകളിലത്തെ ഭാഗത്തേക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പോളിംഗ് സ്റ്റേഷൻ്റെ നമ്പർ, പേര്, നിയോജക മണ്ഡലത്തിൻ്റെ പേരൊക്കെയാണ്. കോളംസിൽ വരുന്ന ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യത്തെ കോളം സീരിയൽ നമ്പർ ഓഫ് എൻട്രി, 1, 2, 3, 4 എന്നുള്ള തുടർച്ചയായിട്ടുള്ള സീരിയൽ നമ്പർ. ആദ്യം വരുന്ന ചലഞ്ചർ വോട്ടറിന് നമ്പർ 1 എന്നിടുക, ബാക്കി ഡീറ്റെയിൽസ് അതിൻ്റെ നേരെ എഴുതി പോവുക. രണ്ടാമതും ഒരു ചലഞ്ച് വരികയാണെങ്കിൽ 2 എഴുതി അതിൻ്റെ നേരെയും ബാക്കി ഡീറ്റെയിൽസ് എഴുതുക. ആ രീതിയിൽ നമ്പർ ഇട്ട് അതൗട്ട് പോവുക. രണ്ടാമത്തെ കോളം നെയിം ഓഫ് ഇലക്ടറൽ എന്ന് കിടക്കുന്നത്, നെയിം ഓഫ് ഇലക്ഷൻ എന്നാണ് മലയാളത്തിൽ ഏത് ഇലക്ഷൻ എന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഇലക്ഷൻ ടു ഹൗസ് ഓഫ് പാർലമെൻ്റ് ആണോ, ഇലക്ഷൻ ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണോ എന്ന് എഴുതുക. അടുത്ത കോളം പാർട്ട് ഓഫ് റോൾ, വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഭാഗം നമ്പർ എത്രയാണെന്ന് എഴുതുക. നാലാമത്തെ കോളം ഇലക്ടേഴ്സ് നെയിം ഇൻ ദാറ്റ് പാർട്ട്, ആ ഭാഗത്തിൽ യഥാർത്ഥ വോട്ടറുടെ പേര് അഥവാ ഈ വോട്ടർ ഏത് ക്രമനമ്പരുമായിട്ടാണോ വന്നത് ആ ക്രമനമ്പറിലുള്ള ആളിൻ്റെ പേര്. അഞ്ചാമത്തെ കോളം സിഗ്നേച്ചർ ഓർ തമ്പ് ഇംപ്രഷൻ ഓഫ് ദി പേഴ്സൺ ചലഞ്ചഡ്, ചലഞ്ച് ചെയ്യപ്പെട്ട വോട്ട് ചെയ്യാൻ വന്ന ആ വോട്ടറുടെ സിഗ്നേച്ചർ അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷനാണ് അവിടെ വാങ്ങിക്കേണ്ടത്. ആറാമത്തെ കോളം അഡ്രസ് ഓഫ് ദി പേഴ്സൺ ചലഞ്ചഡ്, ഈ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ള വോട്ടറുടെ അഡ്രസ്സ് വ്യക്തമായി അവിടെ എടുത്തെഴുതണം. ഏഴാമത്തെ കോളം നെയിം ഓഫ് ഐഡൻറ്റിഫയർ ഇഫ് എനി, ഈ വോട്ടർ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഏതെങ്കിലും ഐഡൻറ്റിഫയറേയും കൊണ്ടാണ് വരുന്നത്, BLO പോലുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അറിയപ്പെടുന്ന വ്യക്തികൾ ആരെങ്കിലും ഇദ്ദേഹത്തെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഐഡൻറ്റിഫയറുടെ പേര്. എട്ടാമത്തെ കോളത്തിൽ നെയിം ഓഫ് ചലഞ്ചർ, ഏത് ഏജൻ്റാണോ ഈ വോട്ടറെ ചലഞ്ച് ചെയ്തത് ആ ഏജൻറ്റിൻ്റെ പേരെഴുതുക. 9 കോളം ഓർഡർ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ,
സമ്മറി എൻക്വയറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രിസൈഡിംഗ് ഓഫീസർ എന്താണ് തീരുമാനിച്ചത് ആ കാര്യം അവിടെ എഴുതണം. അവിടെ ചലഞ്ച് അക്സെപ്റ്റഡ് അല്ലെങ്കിൽ ചലഞ്ച് റിജക്റ്റഡ്. ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വോട്ടറെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ആ സമയത്ത് ചലഞ്ച് വിജയിച്ചു, 2 രൂപ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത കോളത്തിൽ ആ 2 രൂപ തിരിച്ചു വാങ്ങിച്ചതിന് ശേഷം ആ ഏജൻറ് ഒപ്പിടുക. അതല്ല 9-ാമത്തെ കോളത്തിൽ ചലഞ്ച് റിജക്റ്റഡ് എന്നാണെങ്കിൽ വോട്ടറെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു, 2 രൂപ തിരിച്ചു കൊടുക്കേണ്ടതില്ല. അപ്പോൾ ആ ഭാഗത്ത് ഒപ്പിടുകയല്ല വേണ്ടത്, ഫോർഫീറ്റഡ് എന്ന് എഴുതി ചേർക്കണം. താഴെ ഡേറ്റ് വയ്ക്കുക, സിഗ്നേച്ചർ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസറുടെ സീൽ അടിക്കുക, മുകൾ ഭാഗത്ത് ഡിസ്റ്റിംഗ്വിഷ് സീലും പതിപ്പിച്ചിരിക്കുക. ലിസ്റ്റ് ഓഫ് ചലഞ്ച് റിവാർഡ്സ് എന്ന് പറയുന്ന ഈ ഫോം നമ്പർ 14 നോൺ സ്റ്റാറ്റൂട്ടറി കവേഴ്സിൽപ്പെട്ട 4-ാമത്തെ കവറിനകത്തായിരിക്കും വരുന്നത്. ചലഞ്ച് വന്നിട്ടും വോട്ട് ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ എല്ലാ പ്രൊസീജറും നേരത്തെ ഉള്ളതുപോലെ തന്നെയാണ്. ഫസ്റ്റ് പോളിംഗ് ഓഫീസറും സെക്കൻഡ് പോളിംഗ് ഓഫീസറും തേർഡ് പോളിംഗ് ഓഫീസറും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ സാധാരണ വോട്ടറുടെ കാര്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അഥവാ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ ഇദ്ദേഹത്തിൻ്റെ എൻട്രി സാധാരണ എൻട്രി പോലെ തന്നെ വരുന്നതാണ്. അഡീഷണലായി ലിസ്റ്റ് ഓഫ് ചലഞ്ച് റിവാർഡ്സിൽ ഈ ഡീറ്റെയിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതായി ടെൻഡേഡ് വോട്ട്സ് എന്താണെന്ന് നോക്കാം. ഒരു വോട്ടർ വോട്ട് ചെയ്യാനായി കടന്നു വന്ന് ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ അടുത്തെത്തിയപ്പോൾ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ക്രമനമ്പരും പേരും പരിശോധിക്കുമ്പോൾ ആ ക്രമനമ്പറിൽ നേരത്തെ വോട്ട് ചെയ്തു പോയിരിക്കുന്നു. അഥവാ ഈ വന്നിരിക്കുന്നത് യഥാർത്ഥ വോട്ടറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് നേരത്തെ തന്നെ ആരോ ആൾമാറാട്ടം നടത്തി ചെയ്തു പോയി. ആ ക്രമനമ്പർ മാർക്ക്ഡ് കോപ്പിയിൽ മാർക്ക് ചെയ്ത് പോയതിനാൽ ഈ വന്നിരിക്കുന്ന വോട്ടർക്ക് 2-ാമത് മെഷീനിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. ആ കാര്യം അദ്ദേഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പിന്നെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് സാധാരണ പഴയ രീതിയിൽ ചെയ്യുന്നത് പോലെ ബാലറ്റ് പേപ്പർ കൊടുത്ത് ആരോ ക്രോസ് മാർക്കിൽ ചുമന്ന മഷി പുരട്ടി ബാലറ്റ് പേപ്പറിൽ വോട്ട് കുത്തുക എന്നുള്ളതാണ്. ശേഷം ബാലറ്റ് പേപ്പർ മടക്കി പ്രിസൈഡിംഗ് ഓഫീസറുടെ കയ്യിൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് അതിൻ്റേതായ കവറിലിട്ട് ലിസ്റ്റ് ഓഫ് ടെൻഡേഡ് വോട്ട്സിനോടൊപ്പം റിട്ടേണിംഗ് ഓഫീസറെ തിരിച്ചേൽപ്പിക്കുന്നു. ഈ കാര്യത്തിനായി ബാലറ്റിംഗ് യൂണിറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ബാലറ്റ് പേപ്പറിൻ്റെ 20 കോപ്പികൾ ടെൻഡേഡ് ബാലറ്റ് പേപ്പർ എന്ന പേരിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് തന്നിട്ടുണ്ടാകും. ഈ 20 ടെൻഡേഡ് ബാലറ്റ് പേപ്പേഴ്സിനും നിശ്ചിത സീരിയൽ നമ്പറുകളുണ്ടാകും. ആ സീരിയൽ നമ്പറുകളിൽ നിന്ന് ആദ്യത്തെ സീരിയൽ നമ്പറിൽപ്പെട്ട ബാലറ്റ് പേപ്പർ എടുത്ത് അതിൻ്റെ പിറകുവശത്ത് ടെൻഡേഡ് ബാലറ്റ് പേപ്പർ എന്ന് പ്രിൻ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ അത് കൈകൊണ്ട് എഴുതുകയും അതിന് താഴെ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുകയും ടെൻഡേഡ് ബാലറ്റ് പേപ്പർ മടക്കി ആരോ ക്രോസ് മാർക്ക് എടുത്ത് ചുമന്ന മഷി പുരട്ടി കമ്പാർട്ട്മെൻറ്റിലേക്ക് പോയി വോട്ട് ചെയ്ത് മടക്കി തിരിച്ചു കൊണ്ടുവരുവാനായി ആവശ്യപ്പെടുക. ഈ വോട്ടർക്ക് മെഷീനിൽ വോട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഫോം 17A എന്ന രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ യാതൊന്നും എൻ്റർ ചെയ്യേണ്ടതില്ല. പകരം ഫോം 17B എന്ന ലിസ്റ്റ് ഓഫ് ടെൻഡേഡ് വോട്ട്സിനകത്താണ് ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് വരേണ്ടത്. ഈ കാണുന്നതാണ് ലിസ്റ്റ് ഓഫ് ടെൻഡേഡ് വോട്ട്സ്. മുകൾ ഭാഗത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എഴുതുന്നു. ഫസ്റ്റ് കോളത്തിൽ സീരിയൽ നമ്പർ, അത് ക്രമത്തിലുള്ള 1, 2, 3, 4 എന്നുള്ള സീരിയൽ നമ്പർ. നെയിം ഓഫ് ഇലക്ടർ, ഇപ്പോൾ വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന യഥാർത്ഥ വോട്ടറുടെ പേര്. അടുത്ത കോളം സീരിയൽ നമ്പർ ഓഫ് ഇലക്ടർ ഇൻ ഇലക്ടർ റോൾ, വോട്ടർ പട്ടികയിലെ ആ വോട്ടറുടെ ക്രമനമ്പർ. അടുത്ത കോളം സീരിയൽ നമ്പർ ഇൻ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് ഓഫ് ദി പേഴ്സൺ ഹൂ ഹാസ് ആൾറെഡി വോട്ടഡ് ഇൻ പ്ലേസ് ഓഫ് ഇലക്ടർ. ഈ ക്രമനമ്പറിലുള്ള വോട്ട് നേരത്തെ ഒരാൾ ചെയ്തു പോയല്ലോ. ആ ചെയ്ത വോട്ട് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൻ്റെ പ്രിൻ്റ് ചെയ്യപ്പെട്ട സീരിയൽ നമ്പറിൽ ഏത് സീരിയൽ നമ്പറിലുള്ള ആളാണ് വോട്ട് ചെയ്തത് എന്നുള്ള ആ നമ്പറാണ് അവിടെ എഴുതേണ്ടത്. രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിലെ ഫസ്റ്റ് കോളത്തിൽ വരുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള നേരത്തെ പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സീരിയൽ നമ്പറിൽ ഏത് സീരിയൽ നമ്പറിലുള്ള ആളാണ് ഈ വോട്ടർ പട്ടികയിലെ ഈ ക്രമനമ്പറുള്ള വോട്ട് ചെയ്തിട്ട് പോയത്. അടുത്ത കോളത്തിൽ സിഗ്നേച്ചർ ഓർ തമ്പ് ഇംപ്രഷൻ ഓഫ് ദി ഇലക്ടർ, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വോട്ടറുടെ സിഗ്നേച്ചർ അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷൻ. അവസാന കോളത്തിൽ നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിന് നൽകുന്ന ടെൻഡേഡ് ബാലറ്റ് പേപ്പറിൻ്റെ നമ്പർ സൂചിപ്പിക്കുക. ഈ രീതിയിൽ എത്ര പേർ ടെൻഡേഡ് വോട്ട് ചെയ്യുന്നു അത്രയും ആൾക്കാരുടെ ഡീറ്റെയിൽസ് 1, 2, 3 എന്ന നമ്പറിട്ട് എഴുതി പൂർത്തിയാക്കുക. ഇതാണ് ലിസ്റ്റ് ഓഫ് ടെൻഡേഡ് വോട്ട്സ്. ഈ ലിസ്റ്റ് വോട്ട് ചെയ്യപ്പെട്ട് കൊണ്ടുവരുന്ന ടെൻഡേഡ് ബാലറ്റ് പേപ്പർ മടക്കി ഇടുന്ന കവറിൽ തന്നെയാണ് ലിസ്റ്റ് ഓഫ് ടെൻഡേഡ് വോട്ട്സും ഇടേണ്ടത്. അത് സീൽഡ് കവർ ആയിരിക്കുകയും വേണം, സ്റ്റാറ്റ്യൂട്ടറി കവറുമാണത്. താഴെ ഡേറ്റ്, സിഗ്നേച്ചർ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ. ശ്രദ്ധിക്കേണ്ട കാര്യം വീണ്ടും പറയുന്നു, ടെൻഡേഡ് ബാലറ്റ് കൊടുത്ത് വോട്ട് ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസ് 17A രജിസ്റ്ററിൽ വരാൻ പാടില്ല. കാരണം ഈ വോട്ട് മെഷീനിൽ വീഴുന്നില്ല, പകരമാണ് 17B അഥവാ ലിസ്റ്റ് ഓഫ് ടെൻഡേഡ് വോട്ട്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ ഈ പേര് വരേണ്ടത്. ഇനി സംഭവിക്കാവുന്ന മറ്റൊരു കാര്യമാണ് ടെസ്റ്റ് വോട്ടുകൾ. ഒരു വോട്ടർ തൻ്റെ വോട്ട് ചെയ്തു, VVPAT സ്ലിപ്പ് ഒബ്സർവ് ചെയ്തു, എന്നിട്ട് പറയുന്നു ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവുമല്ല VVPAT സ്ലിപ്പിൽ കാണിക്കുന്നത്, എനിക്ക് ഒന്നുകൂടി വോട്ട് ചെയ്യണം. ആ സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസർ അദ്ദേഹത്തോട് പറയുവാനുള്ളത്, താങ്കൾ ഈ പറയുന്നത് വെറുതെയാണെങ്കിൽ 6 മാസം തടവും 1000 രൂപ പിഴയും അല്ലെങ്കിൽ 2 കൂടി ചേർത്ത് അനുഭവിക്കേണ്ടി വരും. അത്തരമൊരു ഡിക്ലറേഷൻ താങ്കൾ ഒപ്പിട്ട് തരണം. താങ്കൾക്ക് വീണ്ടും വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ടിന് ടെസ്റ്റ് വോട്ടെന്നാണ് പറയുന്നത്, എന്നാൽ അതിന് രഹസ്യ സ്വഭാവമില്ല.
താങ്കൾ വീണ്ടും വോട്ട് ചെയ്യുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഏജൻസും താങ്കളോടൊപ്പം ഉണ്ടാകും. എന്നിട്ട് താങ്കൾ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും നോട്ട് ചെയ്യും. അതുതന്നെയാണോ വി വി പാറ്റ് സ്ലിപ്പിൽ വരുന്നത് എന്ന് പരിശോധിക്കേണ്ടി വരും. അതുപോലെ തന്നെ താങ്കളുടെ വിവരങ്ങൾ വീണ്ടും 17A രജിസ്റ്ററിൽ പഴയതുപോലെ എഴുതേണ്ടതുണ്ട്. അതിൻ്റെ റിമാർക്ക് കോളത്തിൽ ടെസ്റ്റ് വോട്ട് എന്ന് എഴുതുകയും അതിന് താഴെ താങ്കൾ ഒപ്പിടുകയും പ്രിസൈഡിംഗ് ഓഫീസർ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോപണം ജനുവിൻ അല്ല എങ്കിൽ അദ്ദേഹം ആരോപണത്തിൽ നിന്ന് പിൻവാങ്ങാൻ സാധ്യതയുണ്ട്. അതല്ല ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ടെസ്റ്റ് വോട്ട് ചെയ്യേണ്ടി വരും. അതിനായി നേരത്തെ പറഞ്ഞതുപോലെ 17A രജിസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും എഴുതി ചേർക്കണം. എന്നിട്ട് പ്രിസൈഡിംഗ് ഓഫീസറുടെയും പോളിംഗ് ഏജൻസിയുടെയും സാന്നിധ്യത്തിൽ ടെസ്റ്റ് വോട്ട് ചെയ്യുക. ടെസ്റ്റ് വോട്ട് ചെയ്യുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരും സീരിയൽ നമ്പറും നോക്കുക. പ്രിൻ്റ് ചെയ്യപ്പെടുന്ന വി വി പാറ്റ് സ്ലിപ്പ് പരിശോധിക്കുക. ഇങ്ങനെ ടെസ്റ്റ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വോട്ടറുടെ 17A രണ്ടാമത്തെ എൻട്രിയുടെ റിമാർക്ക് കോളത്തിൽ ടെസ്റ്റ് വോട്ട് എന്നെഴുതി ടെസ്റ്റ് വോട്ട് ചെയ്ത കാൻഡിഡേറ്റിൻ്റെ സീരിയൽ നമ്പറും പേരും എഴുതി അതിന് താഴെ വോട്ടറും പ്രിസൈഡിംഗ് ഓഫീസറും ഒപ്പിടുകയും ചെയ്യേണ്ടതുണ്ട്. ആരോപണം തെറ്റാണ്, കൃത്യമായിട്ട് തന്നെയാണ് വി വി പാറ്റ് സ്ലിപ്പ് പ്രിൻ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ സാധാരണഗതിയിൽ വോട്ടിംഗ് തുടരാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോപണം ശരിയാണ്, വി വി പാറ്റ് സ്ലിപ്പ് തെറ്റായിട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നതെങ്കിൽ പോളിംഗ് അവിടെ നിർത്തിവെക്കേണ്ടി വരും. റിട്ടേണിംഗ് ഓഫീസറെ വിവരമറിയിച്ചുകൊണ്ട് അദ്ദേഹം തരുന്ന നിർദ്ദേശമനുസരിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ. ടെസ്റ്റ് വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ വോട്ടറിൽ നിന്ന് എഴുതി വാങ്ങിക്കേണ്ട ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ എഴുതി വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പ് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ 17A വീണ്ടും എൻട്രി ചെയ്ത് അദ്ദേഹത്തെ ടെസ്റ്റ് വോട്ട് ചെയ്യാൻ അനുവദിക്കാൻ പാടുള്ളൂ. ഇതാണ് ഡിക്ലറേഷൻ. ഈ ഡിക്ലറേഷൻ പൂരിപ്പിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ ടെസ്റ്റ് വോട്ടുമായി ബന്ധപ്പെട്ട് വിശദമായൊരു വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോളിംഗിന് ശേഷം 17C എഴുതുമ്പോൾ ഈ ടെസ്റ്റ് വോട്ടിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് 17C ഫില്ല് ചെയ്യുന്നതിനെ സംബന്ധിച്ച് വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അടുത്തതായി പ്രോക്സി വോട്ട് എന്താണെന്ന് നോക്കാം. ചില കാറ്റഗറിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു പകരക്കാരനെ അഥവാ പ്രോക്സിയെ നിയമിച്ചുകൊണ്ട് ആ പ്രോക്സിയെ കൊണ്ട് പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യിക്കാം. അതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അപേക്ഷ കൊടുക്കുകയും കമ്മീഷൻ അത് അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് പ്രോക്സി വോട്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി പ്രിസൈഡിംഗ് ഓഫീസറിന് നൽകും. CSV ലിസ്റ്റ് അല്ലെങ്കിൽ ക്ലാസിഫൈഡ് സർവീസ് വോട്ടേഴ്സ് ലിസ്റ്റ് എന്നാണ് ഈ ലിസ്റ്റ് അറിയപ്പെടുന്നത്. ഈ CSV ലിസ്റ്റ് മാർക്ക്ഡ് കോപ്പിയുടെ അനുബന്ധമായിട്ട് തന്നെ കണക്കാക്കണം. ഇങ്ങനെ ഒരു പ്രോക്സി വോട്ടർ വോട്ട് ചെയ്യാൻ വന്നാൽ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പ്രോക്സി വോട്ടിലെ ലിസ്റ്റ് നോക്കി ഇദ്ദേഹത്തെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ അതുമായിട്ട് ഒത്തുനോക്കുക. ഐഡൻറ്റിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ സെക്കൻഡ് പോളിംഗ് ഓഫീസർ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ കോളമായിട്ടുള്ള മാർക്ക്ഡ് കോപ്പിയിലെ ക്രമനമ്പർ എഴുതേണ്ട കോളത്തിൽ പ്രോക്സി വോട്ടറുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുള്ള CSV ലിസ്റ്റിലെ എത്രാമത്തെ ആളാണ് വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നു എന്ന് നോക്കണം. പ്രോക്സി ലിസ്റ്റിലെ മൂന്നാമത്തെ ആളാണ് പ്രോക്സിയായിട്ട് വോട്ട് ചെയ്യാൻ വന്നിരിക്കുന്നതെങ്കിൽ ആ 3 എന്ന നമ്പറാണ് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സിലെ രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. എന്നിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ പ്രോക്സി വോട്ടർ എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരായി PV എന്ന് സൂചിപ്പിക്കണം. 3 PV എന്ന് എഴുതും. അതല്ല പ്രോക്സി ലിസ്റ്റിലെ അഞ്ചാമത്തെ വോട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ 5 PV എന്ന് എഴുതും. അടുത്ത കോളത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഡീറ്റെയിൽസ് എഴുതുന്നു. അടുത്ത കോളത്തിൽ സാധാരണ ചെയ്യുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ഒപ്പ് വാങ്ങിക്കുന്നു. അവസാന റിമാർക്ക് കോളത്തിൽ പ്രോക്സി വോട്ടർ എന്ന് റിമാർക്ക് എഴുതുകയും ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട വിഷയം ഈ വോട്ടറുടെ ഏത് വിരലിലാണ് ഇൻഡെലിബിൾ ഇങ്ക് മാർക്ക് ചെയ്യുന്നത് എന്ന് നോക്കണം. ഇദ്ദേഹം യഥാർത്ഥ വോട്ടറല്ല, അദ്ദേഹത്തിന് തൻ്റെ യഥാർത്ഥ വോട്ടുണ്ട്. അത് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇദ്ദേഹത്തിന് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? പ്രോക്സി വോട്ടറുടെ ഇടത് കൈയിലെ നടുവിരലിലാണ് ഇൻഡെലിബിൾ ഇങ്ക് മാർക്ക് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി നടപടികളെല്ലാം സാധാരണ പോലെയാണ്. തേർഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് പോയി കമ്പാർട്ട്മെൻറ്റിൽ പോയി അദ്ദേഹം വോട്ട് ചെയ്യുന്നു. ഇങ്ങനെ എത്ര പ്രോക്സി വോട്ടർമാർ വോട്ട് ചെയ്തു എന്നുള്ള ഒരു കണക്ക് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിൽ കൊടുക്കേണ്ടതുണ്ട്. അടുത്തതായി ഓവർസീസ് വോട്ടർ അല്ലെങ്കിൽ പ്രവാസി വോട്ടർ വോട്ട് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അവിടെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊക്കെ സാധാരണ പോലെ തന്നെയാണ്. എന്നാൽ പ്രവാസിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നടത്തേണ്ടത് പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഒറിജിനൽ പാസ്പോർട്ട് തന്നെ ഇത്തരക്കാരുടെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി വരുന്നത് ASD വോട്ടർമാരാണ്. ആബ്സെൻ്റ്, ഷിഫ്റ്റഡ്, ഡെഡ് ആയിട്ടുള്ളവരുടെ ലിസ്റ്റ് തന്നിട്ടുണ്ടാകും. അതാണ് ASD ലിസ്റ്റ്. ഈ ASD ലിസ്റ്റിലുള്ളവർ വോട്ട് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൾട്ടിപ്പിൾ വോട്ട്സിൻ്റെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ASD ലിസ്റ്റിൽ ഇരട്ട വോട്ടുകളും കൂടി കടന്നു വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ. ഈ വിഷയത്തിൽ കൃത്യവും ആധികാരികവുമായ ഒരു വിവരം കിട്ടുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ASD ലിസ്റ്റിൽ തന്നെയാണ് ഇരട്ട വോട്ടുകളുടെ ഡീറ്റെയിൽസ് വരുന്നതെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്യൂട്ടി കിട്ടുന്ന ഉദ്യോഗസ്ഥർ ഇരട്ട വോട്ടുകളുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയാസമയം നൽകുന്ന നിർദ്ദേശങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക. ആധികാരികമായി കിട്ടുന്ന വിവരം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം കിട്ടുന്ന മുറയ്ക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ അന്ധരും അവശരുമായിട്ടുള്ള വോട്ടേഴ്സ് കടന്നു വരാൻ സാധ്യതയുണ്ട്.
എങ്കിലും സാധാരണയേക്കാളും കുറവായിരിക്കും. കാരണം 80 വയസ്സിന് മുകളിലുള്ളവരെയൊക്കെ സ്പെഷ്യൽ ബാലറ്റ് കൊടുത്ത് വീടുകളിൽ പോയി വോട്ട് ചെയ്യിച്ചിട്ടുണ്ട്. എങ്കിലും അങ്ങനെ ആരെങ്കിലും കടന്നു വരുന്നെങ്കിൽ അവരുടെ കമ്പാനിയനിൽ നിന്ന് ഒരു ഡിക്ലറേഷൻ എഴുതി വാങ്ങണം. ആ കമ്പാനിയൻ മറ്റൊരാൾക്ക് വേണ്ടി വീണ്ടും കമ്പാനിയനായിട്ട് പോകാൻ പാടില്ല. കമ്പാനിയൻ്റെ വലത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടേണ്ടി വരും. ഇങ്ങനെ വരുന്ന കമ്പാനിയൻസിൻ്റെ എല്ലാം ഡിക്ലറേഷനും ലിസ്റ്റ് ഓഫ് കമ്പാനിയൻസ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റും ഒരുമിച്ച് ഒരു കവറിലിട്ട് സമർപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ 18 വയസ്സ് പൂർത്തിയായിട്ടില്ല എന്ന് സംശയം തോന്നുന്ന വോട്ടർമാരിൽ നിന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഒരു ഡിക്ലറേഷൻ എഴുതി വാങ്ങാവുന്നതാണ്. ആ ഡിക്ലറേഷനോടൊപ്പം തന്നെ ലിസ്റ്റ് ഓഫ് ഡിക്ലറേഷൻസ് എന്ന് പറയുന്ന ഫോമും ഫില്ല് ചെയ്ത് അതിൻ്റേതായ കവറിലിടേണ്ടതുണ്ട്. ഇതൊക്കെയാണ് സാധാരണഗതിയിലും അസാധാരണമായും ഒരു പോളിംഗ് ബൂത്തിൽ ഉണ്ടായേക്കാവുന്ന സംഭവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ടുണ്ടെന്ന് കരുതുന്നു. പ്രസക്തമായ മറ്റ് വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി.